കഴിച്ചപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയതാണ് ഞങ്ങളുടെ ഒരു സാറ് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ചങ്ങത്തെ ഡിവോജി കൊടുത്തു വീട്ടിൽ പോകാനായിട്ട് ട്രെയിനേ കയറിയതാണ് ആ ട്രെയിൻ നമ്മുടെ പെരുമൺ വന്ന് നമ്മുടെ കായലിലുണ്ട് ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് കാരണം നമ്മളോടൊപ്പം വളരെ ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സാറ് തിരിച്ചു വീട്ടിൽ തന്നില്ല പിന്നെ ഡെഡ് ബോഡിയാണ് അതിനകത്ത് നമ്മുടെ പി ഐ തോമസ് സാർ ഉണ്ടായിരുന്നു കൊട്ടാരക്കര പെണ്ണുണ്ടായിരുന്നു ദൈവം അവരെ രക്ഷിച്ച് നടത്തി അപ്പോൾ ഒരു ജോലിയിലൊക്കെ ഇരുന്ന് നമ്മൾ റിപ്പയർ ചെയ്ത് പോകുന്ന അച്ഛൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ ഇനിയും യാത്ര ചെയ്യുമ്പോൾ ഉള്ള കയ്യിൽ വെച്ച് ദൈവം കാത്തു ഈ കുടുംബാംഗങ്ങളെ കാത്തു അതൊരു വലിയ ഭാഗ്യം നമ്മളതൊക്കെ ഓർക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം മൂന്നാമത്തെ കാര്യം ഒരു സംസ്കൃത ശ്ലോകം അർത്ഥ ഗൃഹേ നിവർത്തന്തേ ശ്മശാനെ പുത്രബാന്ധവാഹ സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്ത അനുഗച്ഛ അതാണ് ശ്ലോകം അതായത് അർത്ഥം ഗൃഹേ നിവർത്തന്തേ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സമ്പത്ത് മുഴുവൻ അർത്ഥം മുഴുവൻ ഗൃഹത്തിൽ വെച്ച് നമ്മൾ യാത്ര പറയും അതിനോട് യാത്ര പറയും ഗൃഹത്തിൽ വെച്ച് അതൊരു വൃത്തിയായി എന്നാണ് നമ്മൾ പോകുമ്പോൾ അതെല്ലാം ഞാൻ ഒരു കഥ കേട്ട് കോയക്കില്ല നമ്മുടെ കളച്ചാനുണ്ടായിരുന്നു പണമെല്ലാം എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഭയങ്കര സമ്പന്നനായിരുന്നു മെത്തയിലാണ് ഈ പണമെല്ലാം സൂക്ഷി കെട്ടി ഇങ്ങനെ വെച്ചിരുന്നത് ആദ്യം പോകലായിരുന്നു ഉറക്കം കാരണം അത് സൂക്ഷിക്കാൻ വേണ്ടി ആദ്യം എടുത്തോട്ട് വാങ്ങിക്കാൻ വേണ്ടി മെത്തയ്ക്കകത്ത് മതി നിങ്ങൾക്ക് പരീക്ഷിക്കരുത് നിങ്ങളെപ്പോഴും അപ്പൊ ആ അങ്ങനെ നമ്മുടെ വീട്ടിൽ വരാൻ ആ മെത്ത കണ്ടുകൊണ്ട് നമുക്ക് പറ്റത്തില്ലായിരുന്നു അർത്ഥ ഗൃഹേ വർത്തന്തെ അവിടെ പുത്രന്മാരും ബന്ധുമിത്രാദികളും എല്ലാം ശ്മശാനം വരവേ അവിടെ നമ്മളെ ഇട്ടേച്ച് അവര് യാത്രയാണ് എല്ലാരും അവിടെ വരും പിന്നെ സുഹൃതം സുഹൃതവും ദുഷ്കൃതവും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ദുഷിച്ച കാര്യങ്ങളും ഗച്ഛന്ത അനുഗച്ഛന്ത നമ്മുടെ ഈ ലോകത്തിലും ഗച്ഛന്ത നമ്മളോടൊപ്പം അത് ഫോളോ ചെയ്യും അനുഗച്ഛത് പരലോകത്തിലും അത് നമ്മളെ ഫോളോ ചെയ്യും സുഹൃതവും ദുഷ്കൃതവും ശേഷിക്കും ബാക്കിയെല്ലാം നശിക്കും അച്ഛൻ്റെ